ഹായ്, എന്ത് ചെയ്യുകയാണെന്ന് പറയൂ. പറങ്ങേണ്ടി ചുടുന്നു. നമ്മളെ നമ്മളെ സ്ഥിരം പരിപാടിയായിരുന്നു പറങ്ങേണ്ടി ചുടുക, പറങ്ങേണ്ടി ഇതുപോലെ ചുടുക, പറങ്ങേണ്ടി കീറി തിന്നുക എന്നുള്ളതൊക്കെ. ദേ ഇപ്പം പറങ്ങേണ്ടി ചുടയുണ്ട്. ഈ ചൂട് സമയത്ത് എൻ്റെ അടുത്തൊന്ന് ചുടല് വലിയ പാടാണ്. നമുക്ക് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി പറങ്ങേണ്ടി. ഈ ഒരു ചുട്ടെടുക്കുന്ന പറങ്ങേണ്ടിയുടെ രുചി വേറെ ഒന്നിനും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ചുട്ടിട്ടിട്ട് നമുക്ക് പൊട്ടിത്തെറിക്കുന്നു. വാറിയില്ലേ, വാറിയില്ലേ. ചുട്ടിട്ടിട്ട് നമുക്ക് കാണിക്കാമേ. ഓക്കെ, ശരിയായ കരിഞ്ഞ ശോകം. ഞാൻ വീഡിയോ എടുക്കുകയാണ്. അയ്യോടാ, നല്ലതായിരുന്നു കരിഞ്ഞടെ. അമ്മ നല്ലതുപോലെ ആക്കുന്നത് പറ. വീഡിയോ എടുക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ലതെടുക്കാൻ എല്ലാവരും വീഡിയോ എടുക്കുന്നതല്ല, എല്ലാവരും എല്ലാം അറിയണം. അപ്പോൾ കരിഞ്ഞു പോയി. അയ്യോ ശോക ശോക. മാമിയാണ് പറയേണ്ടി തന്ന് നമുക്ക് സഹായിച്ചത്. അത് ഞാൻ മാറ്റിയിട്ടു. ദൈവമേ കൈതൊഴാം. അപ്പം പറയേണ്ടി ചുട്ട് അല്ല തല്ലി തീർന്നിട്ട് കാണിക്കാം. കുറേയൊക്കെ കരിഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ വേവാതെ കിടപ്പുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാമേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വ്യത്യസ്തമായിട്ടൊരു പാചകം ചെയ്യാം. എന്നും വ്യത്യസ്തമായിട്ടുള്ള പാചകങ്ങളാണ് ചെയ്യുന്നത്. ദേ കുറേ വെളുത്തുള്ളി, രണ്ടുണ്ട വെളുത്തുള്ളി, കുറച്ച് ഉണങ്ങിയ ഇഞ്ചി. ഉണങ്ങിയ ഇഞ്ചിയെ ഉണ്ടായിരുന്നോളെ. കാശ്മീരി പൊടിയാണ് നമ്മളെടുത്തത്, ചുവന്ന കളറിൻ്റെ 1.5 ടീസ്പൂൺ കാശ്മീരി പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ നിങ്ങൾ ഇതേപടി എടുക്കണേ. പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ എന്നിവയൊക്കെ എടുത്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് അക്ഷരത്തിന് ഉപ്പ് പൊടിയും ഇട്ട്, ഉപ്പ് പൊടിയിട്ട് അരയ്ക്കുമ്പോൾ എന്താണ് മിക്സിയുടെ ജാറിൻ്റെ നമുക്ക് നന്നായിട്ട് അരയും. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന ഗരം മസാല 1 ടീസ്പൂണാണ്, 1 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് മല്ലിയിലയാണ്. 750 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അതിന് നന്നായി അരച്ചുകൊണ്ട് വന്നിട്ട് ഇതേ നമ്മളെടുത്ത കൂട്ടെല്ലാം കൂടി അരച്ചുകൊണ്ട് വന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ തൈരും നാരങ്ങയും ചേർക്കാം കേട്ടോ. നമ്മൾ ചേർത്തിട്ടില്ല, തൈരും നാരങ്ങയും വേണ്ട എന്ന് വിചാരിച്ചു. വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചേർക്കാത്തത്. എന്നിട്ട് നമ്മളിതിലേക്ക് അടുത്തത് ചേർക്കാം. നമ്മുടെ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരു പൊരാതിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ ചേർത്തിട്ടില്ല, നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചില്ലി ഫ്ലക്സാണ്, മുളക് ചതച്ചത്. 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുക എരിവ് കൂടുതലാണോ എന്ന്. തീർച്ചയായിട്ടും അല്ല കേട്ടോ, എരിവ് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിക്കൻ പറക്കി അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിന് നന്നായിട്ട് നമുക്ക് പുരട്ടിയെടുക്കാം. ഇത്രയും മസാല എന്തിനെന്ന് ചോദിച്ചാൽ 2 വലിയ കത്തിരിക്ക എടുത്ത് നന്നായിട്ട് കഴുകി വട്ടത്തിൽ പൊറിച്ചെടുത്തിരിക്കുകയാണ്. നന്നായിട്ട് കഴുകിയിട്ടാണ് പൊറിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ച് 1/2 മണിക്കൂർ വയ്ക്കാം. 1/2 മണിക്കൂർ അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ക്യാമറ ഇട്ട് ചലിപ്പിക്കുന്നത് ഡിസ്റ്റർബൻസ് ആയോ, അത് ക്ഷമിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇരുമ്പേറ്റി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ കണ്ടെടുത്ത് നമുക്ക് നല്ലപോലെ തിളപ്പിക്കാം. നല്ലപോലെ തിളച്ച് വരണം വെളിച്ചെണ്ണ. അപ്പോഴത്തേക്കാണ് നമുക്കിത് ഇട്ടാൽ നല്ല കരിപുരാ ഉള്ള ഒരു കത്തിരിക്ക ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കത്തിരിക്ക ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നിങ്ങളും ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇടുകയാണ്. ചിക്കൻ ഇങ്ങനെ പുരട്ടി വെച്ചിരുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിക്കുന്നതിനോടൊപ്പം നമ്മൾ കത്തിരിക്ക ഇട്ട് കൊടുക്കുന്നില്ല. ചിക്കനെല്ലാം ഫ്രൈ ആക്കി കോരിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. 750 ഗ്രാം ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായി ഫ്രൈ ആയപ്പോഴത്തേക്കും നമ്മൾ
അത് ചെയ്തിട്ട് നമുക്ക് ഇനി കോരിമാറ്റയാണ്. നന്നായിട്ട് കോരി മാറ്റി എണ്ണ പോവാനായിട്ട് വയ്ക്കാം. നമ്മൾ ഇനി കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു സവാളയും അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ എന്താണ് ചെയ്യുന്നതെന്ന്. ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയും. വ്യത്യസ്തമായിട്ട രീതിയിൽ എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ ചിക്കനാണല്ലോ നിങ്ങളുടെ മെയിൻ എന്ന് പറയുന്ന, ചൂട് സമയത്ത് ചിക്കൻ അധികം കഴിക്കരുതെന്ന് പറയുന്നവരോട് ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മേടിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ചിക്കൻ്റെ വിഭവങ്ങൾ ചെയ്യുന്നത്. കത്തിരിക്കയാണ് പിടിച്ചെടുക്കുന്നത് കേട്ടോ, വഴുത്തനങ്ങ അഥവാ കത്തിരിക്ക, ബ്രിഞ്ചാൾ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇത് ചോറിന് സൂപ്പറാണ് കേട്ടോ. ഇനി ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തതാണ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഒരു സവാള പൊരിക്കുകയാണ്. ഒന്ന് അങ്ങ് മൊഴിഞ്ഞ് വരണ്ട, കുറച്ച് ഇതാവുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു, ഒരു നാല് പച്ചമുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കി എടുക്കുകയാണ്. നന്നായി ഇളക്കിയിട്ട് കുറേ കറിവേപ്പില നമ്മളിങ്ങനെ കഴുകി പിച്ചി കഴുകി വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മൊരിച്ച് മൊരിച്ചെടുക്കാം. എന്നിട്ട് ഇത് മാത്രം മതിയാവും നമുക്ക് ചോറിനൊരു എന്താണ് ഇളക്കി കഴിക്കുക. കറിവേപ്പില ഒന്നും കളയാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ആവശ്യത്തിന് മാത്രം ചിക്കൻ ഫ്രൈ കഴിച്ചാൽ മതി. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ എന്ന് കാണിക്കുന്നത് കുറച്ച് മാത്രം, ഒരു കൊതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ഉണ്ടാക്കുള്ളൂ. അധികം കഴിച്ചാൽ നമ്മുടെ കരളിന് പ്രശ്നമാകും, കരളിന് ശാശ്വതമല്ല. നമുക്കത് വറ്റൽമുളക് ഒരു നാല് വറ്റൽമുളക് ചെറുതായി പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മളെ പണി അപ്പോഴേ കഴിയുന്നുണ്ട്, ഇനി പിന്നെ വേറെ പണിയൊന്നുമില്ല. ഇത് കോരി അതിലിട്ടു, അത് കോരി ഇതിലിട്ട് എടുത്താൽ മാത്രം മതിയാവും നമ്മുടെ ചിക്കൻ ഫ്രൈ. ഇതേ ഇവിടെ റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ പറയും പോലെ അധികം കണ്ടെത്തുന്നതും കാണിച്ചുകൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തിൽ നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കണം. കത്തിരിക്ക വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഇട്ട് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ ദീജ.